നമസ്കാരം. സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് മുതലാവുന്നുണ്ടോ എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. ഏത് വാട്ടർ ടാങ്കാണ് നല്ലത്? ഒരു വാട്ടർ ടാങ്ക് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള സ്റ്റീൽ വാട്ടർ ടാങ്കിൻ്റെ വീഡിയോസിൽ ആരും പറയാത്ത പല പോയിന്റുകളും ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ABC ഗ്രൂപ്പിൻ്റെ കണ്ണൂർ ജില്ലയിലുള്ള ബ്രാഞ്ചിലാണ്. ടൈൽ സാനിറ്ററി ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രമുഖ ഷോപ്പാണ് ABC ഗ്രൂപ്പ്. സ്റ്റെയിൻലെസ് വാട്ടർ ടാങ്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ ഇവരുടെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ABC ഗ്രൂപ്പിൻ്റെ ഗോഡൗണിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വിഷലുകളൊക്കെ എടുക്കുന്നത്. ഇവിടെയാണ് വാട്ടർ ടാങ്കുകൾ അവർ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോൺക്രീറ്റിൻ്റെ വാട്ടർ ടാങ്ക് ആണോ, PVC വാട്ടർ ടാങ്ക് ആണോ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് ആണോ, ഏതാണ് ഏറ്റവും നല്ലതെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം തീർച്ചയായിട്ടും സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് ആണ് നല്ലത് എന്ന് തന്നെയാണ്. പക്ഷേ സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കുകൾ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള വാട്ടർ ടാങ്ക് ആണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് സ്റ്റെയിനുകൾ പിടിക്കാത്ത തരത്തിലാണ് വാട്ടർ ടാങ്കുകൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. PVC വാട്ടർ ടാങ്ക് വാങ്ങുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാവുന്നതാണ്, വെള്ളത്തിൻ്റെ കൂടെ വരുന്ന അയൺ കണ്ടൻറ്റ്, ക്ലോറൈഡുകൾ, മറ്റ് കണ്ടാമിനൻസുകൾ, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഭിത്തിയിൽ, അതായത് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കും. നമ്മൾ എത്ര തന്നെ കഴുകാൻ ശ്രമിച്ചാലും ഈ സാധനം പിന്നീട് പോവാതെ ഒരു വൃത്തികേടായിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുക. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നില്ല, അത് നമ്മുടെ ഭിത്തിയിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കില്ല എന്നുള്ളതാണ് ഇത്തരം വാട്ടർ ടാങ്കുകളുടെ പ്രത്യേകത. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന സമയത്ത് വ്യത്യസ്ത ഗ്രേഡുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ നിർമ്മിക്കാറുണ്ട്. SS202, SS304, SS316, SS430, ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിവിധ ഗുണനിലവാരമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. കുടിവെള്ളം ശേഖരിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന SS ഗ്രേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഫുഡ് ഗ്രേഡിൽ വരുന്ന SS304 ആണ് എന്ന് പറയാം. എന്താണ് ഈ ഫുഡ് ഗ്രേഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മെറ്റീരിയലാണ് ഫുഡ് ഗ്രേഡഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വെള്ളമാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന അസിഡിറ്റി, ആൽക്കലൈനിറ്റി, അല്ലെങ്കിൽ ക്ലോറൈഡ് കണ്ടൻറ്റ്, അഴൻ കണ്ടൻറ്റ്, ഇതൊന്നും തന്നെ നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ ഭിത്തിയുടെ മെറ്റീരിയലുമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ക്രോമിയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെ ഫുഡ് ഗ്രേഡഡ് ആക്കി മാറ്റിയിട്ടുള്ളത്. കുറച്ചുകൂടെ ക്രോമിയം കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് 316 ടാങ്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ പലപ്പോഴും അത് ആസിഡ് കണ്ടൻറ്റുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിന് കുടിവെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫുഡ് ഗ്രേഡഡ് ആയിട്ടുള്ള 304 SS ഗ്രേഡിൽ വരുന്ന ടാങ്കുകളാണ്. നിങ്ങൾ വാട്ടർ ടാങ്ക് വാങ്ങുന്ന സമയത്ത് അത് ഫുഡ് ഗ്രേഡഡ് ആണോ എന്നുള്ള കാര്യം ചോദിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. വാട്ടർ ടാങ്ക് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിത് വൃത്തിയായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നതായിരിക്കണം. ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റണം എന്നർത്ഥം. PVC ടാങ്കുകളൊക്കെ നമ്മൾ ടാങ്കിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് ഒരു ദിവസം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കുകളാണെങ്കിൽ കുറേ കൂടെ ഈസിയാണ് ഇത് ക്ലീൻ ചെയ്യാൻ എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു വാൽവ് നൽകിയിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഇൻ്റർവെൽ ആകുന്ന സമയത്ത് നമ്മൾ മോട്ടറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തതിന് ശേഷം ഈ വാൽവ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അടിഞ്ഞു കൂടുന്ന വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടാമിനൻസ് എല്ലാം തന്നെ ഈ ഡ്രെയിനിലൂടെ പുറത്തോട്ട് എളുപ്പത്തിൽ പോകാൻ കഴിയും. മാത്രമല്ല, നിങ്ങൾക്ക് ടെറസിൽ കയറാതെ തന്നെ ഈ വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നറിയോ, ഇതിനടിയിൽ കൊടുത്തിരിക്കുന്ന വാൽവ് 3/4 ഇഞ്ചിൻ്റെ വാൽവാണ്. ഇതിനോട് കണക്ട് ചെയ്തിട്ട് 3/4 ഇഞ്ചിൻ്റെ പൈപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ എളുപ്പമായിട്ടുള്ളത് ആ ഭാഗം വരെ നമുക്ക് പൈപ്പ് കൊണ്ടുപോയിട്ട് അവിടെ നമ്മളൊരു ബോൾ വാൽവ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ആ വാൽവ് തുറന്നിട്ട് ഈ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. വാട്ടർ ടാങ്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ആൽഗയും ഫംഗികളും അല്ലെങ്കിൽ പായലും പൂപ്പലും ഒന്നും പിടിക്കാതിരിക്കുന്ന തരത്തിലുള്ള ഡിസൈൻ ആയിരിക്കണം ഇതിനുണ്ടായിരിക്കേണ്ടത്. സ്റ്റീൽ വാട്ടർ ടാങ്കുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ്.
സൂര്യപ്രകാശം അകത്തേക്ക് കടക്കാതിരിക്കുക എന്നുള്ളതാണ് ആൽഗയും ഫംഗിയും വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിരോധ മാർഗം എന്ന് പറയുന്നത്. ഈ പോയിന്റുകളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് സ്റ്റീൽ വാട്ടർ ടാങ്കുകളാണ് മറ്റ് ഓപ്ഷനുകളെക്കാളും എന്തുകൊണ്ടും നല്ലത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി എങ്ങനെയാണ് ഒരു സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉണ്ടാവുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ചാനൽ എപ്പോഴും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുള്ളൂ. സ്റ്റീൽ വാട്ടർ ടാങ്കുകളുടെ കേസിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ടിയാറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്റ്റീൽ വാട്ടർ ടാങ്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡിന് വേണ്ടി മാത്രമാണ് ഞാൻ ABC ഗ്രൂപ്പിനെ സമീപിച്ചിട്ടുള്ളത്. ടിയാറയുടെ വാട്ടർ ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം 500 ലിറ്റർ, 1000 ലിറ്റർ, 1500, 2000, 3000, 5000, അങ്ങനെ നമുക്കിഷ്ടമുള്ള കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്കുകൾ അവൈലബിൾ ആണ്. വെർട്ടിക്കലി ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് വാട്ടർ ടാങ്കുകൾ വരുന്നത്. മുകൾ ഭാഗത്ത് ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഒക്കെ ബ്രാസ് ഫിറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഒരു ലെഗ് വരുന്നു. ലെഗിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വാട്ടർ ടാങ്ക് വാങ്ങുന്ന കമ്പനി ഒരു പക്ഷേ വാട്ടർ ടാങ്കിൻ്റെ ബോഡി നിർമ്മിക്കുന്നത് SS304 കൊണ്ടും അതിൻ്റെ ലെഗ് നിർമ്മിക്കുന്നത് SS202 അല്ലെങ്കിൽ MSO തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫലം കിട്ടുന്നില്ല. കാരണം ഈ SS202 ആയാലും അല്ലെങ്കിൽ MS ആയാലും ഒക്കെ ഇതിൽ തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. SS304 നമ്മുടെ ലെഗിൽ കൂടെ വരുന്ന തരത്തിലാണ് TRA ലെഗുകൾ വരുന്നതെന്നുള്ളതാണ് ഇതിൽ കാണുന്ന നല്ലൊരു അഡ്വാൻറ്റേജ്. മാത്രമല്ല കേരളത്തിൽ എല്ലാ സ്ഥലത്തും TRA പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളതും മറ്റൊരു പ്ലസ് പോയിൻ്റ് ആണ്. ഇതിൻ്റെ ബോട്ടം പോർഷൻ കർവ്ഡ് ആയിട്ടാണ് വരുന്നത്. മാത്രമല്ല അതിൻ്റെ കൃത്യം സെൻറ്റർ പോർഷനിലാണ് അതിൻ്റെ വാൽവ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ PVC ടാങ്കിന് നമുക്കറിയാം നമ്മൾ എത്ര വെള്ളം പുറത്തോട്ട് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു 1/2 ഇഞ്ച് ഹൈറ്റിൽ വെള്ളം അതിൻ്റെ അത് ബാക്കിയുണ്ടാവും. ഇത് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനകത്തുള്ള മുഴുവൻ കണ്ടാമിനൻസും ഈ ഡ്രെയിനിലൂടെ പുറത്തോട്ട് പോകുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു ഫിറ്റിംഗ് വരുന്നത്. അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. നിങ്ങൾ വാട്ടർ ടാങ്കുകൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീട് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ വാട്ടർ ടാങ്ക് വെക്കാനുള്ള സ്ഥലം നിങ്ങൾ കണ്ടുവെക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ വാട്ടർ ടാങ്കിൽ വരുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് കൂടെ പരിഗണിക്കുമ്പോൾ കുറച്ചുകൂടെ വാട്ടർ ടാങ്ക് വെക്കുന്ന പൊസിഷനിൽ നമ്മുടെ കമ്പികളുടെ അകലം അല്പം കുറച്ചും വണ്ണം അല്പം കൂട്ടിയൊക്കെ അത് കോൺക്രീറ്റ് വാർക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ ഒരു ലെഗിന് മുകളിൽ അല്പം എലിവേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രഷർ കുറച്ചുകൂടെ കൂടുതൽ ലഭിക്കും എന്നുള്ളതാണ്. എന്നാലും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെയുള്ള ഷവറിലേക്ക് നമുക്ക് ആവശ്യത്തിന് പ്രഷർ ലഭിക്കണമെങ്കിൽ അല്പം കൂടെ ഹൈറ്റ് കിട്ടുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വാട്ടർ ടാങ്ക് വെക്കുന്ന സ്ഥലം അല്പം ഉയരത്തിൽ സെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ ആളുകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഒരു ടാങ്കിൻ്റെ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ ഈ ഒരു മിറർ ഫിനിഷ് ലുക്ക് കാണുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കും ഇതിനകത്ത് വെള്ളം എത്രത്തോളം ചൂടാവുന്നുള്ളത്. കറക്റ്റ് മിറർ ഫിനിഷ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഈ ചൂട് റിഫ്ലക്റ്റഡ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ചൂട് അകത്തേക്ക് പോകുന്നതിന് പകരം ചൂട് റിഫ്ലക്റ്റഡ് ആകുന്നതിനുള്ള സാധ്യതകളാണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ PVC ടാങ്കുകളെ അപേക്ഷിച്ച് ചൂട് കടത്തി വിടുന്ന കാര്യത്തിൽ സ്റ്റെയിൻലെസ് വാട്ടർ ടാങ്കുകൾ വളരെ സേഫാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിനെന്ത് വില വരുന്നുണ്ട്, ഇതിനെങ്ങനെയാണ് സർവീസ് ലഭിക്കുക, എത്ര വാറണ്ടി ലഭിക്കും, വാറണ്ടി ലഭിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ABCയുടെ സെയിൽസ് ടീമിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ABCയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ മൈ നെയിം ഇസ് മുഹമ്മദ് ജാബിർ, ABC ഡയറക്ടർ. നമ്മളെ റീറ്റെയിൽ കൗണ്ടറായിട്ട് 3 വെർട്ടിക്കലാണ് ഉള്ളത്. ഒന്ന് ABC സെയിൽസ് കോർപ്പറേഷൻ, 2 ABC മൈ ഹോം, ആൻഡ് ABC എംപോറിയോ. 3 വെർട്ടിക്കലും 3 സെപ്പറേറ്റ് ഐഡൻറ്റിറ്റിയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABC മൈ ഹോം എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്ട്സ് വിൽക്കുന്ന ഇന്ത്യൻ ബ്രാൻഡ് വിൽക്കുന്ന ഒരു ഷോറൂംസാണ് ABC മൈ ഹോം. രണ്ടാമത്തെ ABC സെയിൽസ് കോർപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള മേജർ ബ്രാൻഡ്സ് അതായത് കജേറിയ, സൊമാനി, ജോൺസൺ, അങ്ങനെയുള്ള ബ്രാൻഡ്സ് വിൽക്കുന്ന ഷോറൂംസാണ് പാരിവറിൽ വിൽക്കുന്ന ഷോറൂംസാണ് ABC സെയിൽസ് കോർപ്പറേഷൻ. 3rd വെർട്ടിക്കൽ ABC എംബോറിയോ ആണ്. ABC എംബോറിയോ ഫുള്ളി ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് മാത്രമാണ്. അത് ഇന്ത്യൻ ബ്രാൻഡ്സിന് പുറമെ ഇന്ത്യൻ ബ്രാൻഡ്സ് കച്ചേരി നമ്മളെടുത്തുണ്ട്. അറ്റേണിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് സ്പെയിൻ, ഇറ്റലി, മലേഷ്യ, ഹോളണ്ട്, പോർച്ചുഗൽ എന്നുള്ള വേൾഡിലുള്ള എല്ലാ ബ്രാൻഡ്സും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ അന്വേഷിച്ചിട്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ TRA സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം ബ്രാൻഡുകളുമായിട്ട് ഇടപെടുന്ന നിങ്ങൾ TRA നിങ്ങളുടെ കസ്റ്റമേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയുകയാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയാണ് അതിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് അഷുറൻസ് ആയിട്ട് പറയേണ്ടത്. കാരണം നമ്മൾ വേറെ ഏത് ടാങ്ക് വിറ്റ് കഴിഞ്ഞാലും 2-3 വർഷം കഴിയുമ്പോഴേക്ക് വെയിലിൻ്റെ ചൂട് കട്ടിയിട്ട് ബ്രേക്കേജ് ആകുന്ന പ്രോബ്ലം, പിന്നെ വെള്ളം ചൂടാകുന്ന പ്രോബ്ലം, പ്ലസ് ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ അല്ലാത്ത പ്രോബ്ലം. പക്ഷേ TRA ആണെങ്കിൽ 100% ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ്. പിന്നെ കസ്റ്റമേഴ്സിന് എനി മാനുഫാക്ചറിങ് ഡിഫെക്ട്, 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്, അതൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. അത്രയും നല്ല സർവീസാണ്, അത്രയും നല്ല പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ TRA ചൂസ് ചെയ്തിട്ടുള്ളത്. അത് ശരി.
നമുക്ക് ഏകദേശം എത്ര റീറ്റെയിൽ പ്രൈസ് വരുന്നുണ്ട് ഷിയാറയുടെ പ്രൊഡക്റ്റുകൾക്ക്? നമ്മള് കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോ ഒരു ഇപ്പോൾ നോർമലി നമ്മളൊരു ടാങ്കെല്ലാം കെട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോസ്റ്റിംഗ് ആണ്. പ്ലസ് നമുക്കൊരു പിന്നെ വെള്ളം ഏറ്റവും നല്ല പെർഫെക്റ്റ് ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ് വളരെ ചീപ്പായിട്ട് ഞാൻ പറയുള്ളൂ. അത് 304 ഗ്രേഡ് SS സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പ്ലസ് ഇപ്പൊ ഒരു 500 ലിറ്റേഴ്സിൽ പറയുകയാണെങ്കിൽ ഏകദേശം 26,000 rupees സ്റ്റാർട്ടിംഗ് മുതൽ അതിന്റെ അവൈലബിൾ ആണ്. നമുക്ക് ഏകദേശം എത്ര വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? കമ്പനി തന്നെ ഇപ്പോഴേ 10 years വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 1 year റീപ്ലേസ്മെന്റ് തന്നെയാണ് കൊടുക്കുന്നത്. 9 years സർവീസ് ഉണ്ട്. ഇപ്പൊ ഓൾറെഡി നമ്മളിപ്പോഴും 3-4 വർഷമായിട്ട് ചെയ്ത് ഇന്നേവരെ ഒരു സർവീസായിട്ടോ ഒരു കംപ്ലൈൻസ് ആയിട്ട് ഇന്നേവരെ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ആൻഡ് ഫോർഗെറ്റ് ആയി മാറി. രണ്ടാമത് ആ ഭാഗം തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല. ഇവിടെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ഉണ്ടോ അല്ലെ സെയിൽസ് മാത്രമേ ഉള്ളൂ? നമ്മള് സെയിൽസ് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല ക്ലയൻസിന് വേണമെങ്കിൽ ഇൻസ്റ്റാളേഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു. സോ ഓവറോൾ നമ്മൾ മറ്റ് കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്ന സമയത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കുകൾക്ക് പ്ലസ് പോയിന്റുകൾ വളരെ കൂടുതലാണ് എന്ന് കാണാൻ സാധിക്കും. വില അല്പം മറ്റ് ഓപ്ഷനുകളേക്കാൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കുകൾക്ക് കൂടുതൽ തന്നെയാണ്. എന്നാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിലയേക്കാൾ അതിൻ്റെ ക്വാളിറ്റിയും വെള്ളത്തിൻ്റെ പ്യൂരിറ്റിയിലും നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അത് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മുടക്കുന്ന മുതലിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് വർത്ത് തന്നെയാണ്. ഇത്തരം വാട്ടർ ടാങ്കുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടിയാറ പോലെയുള്ള കമ്പനികളിൽ നിന്ന് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അവസാനമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വാട്ടർ ടാങ്കുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട ആളുകൾക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ ഈ വാട്ടർ ടാങ്കിൻ്റെ ആളുകളുടെ നമ്പറുകൾ പിൻ ചെയ്ത് വെക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം വിളിച്ച് ചോദിക്കാം. സർവീസിൻ്റെ കാര്യങ്ങളും എല്ലാം എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.